പ്രിയമുള്ളവരെ നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി തരിക വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം 43 മുതൽ 48 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. പഴയ നിയമത്തിൽ സീനാൽ മലയിൽ വെച്ച് ദൈവം മോശ വഴി നൽകിയ കൽപ്പനകൾക്കും പ്രമാണങ്ങൾക്കും ഒരു പുതിയ മാനം നൽകുന്ന ക്രിസ്തുവിനെയാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ ദ്വേഷിക്കണം എന്നുള്ള പഴയ നിയമ പ്രമാണത്തിന് ഒരു പുതിയ മാനം നൽകാനായിട്ടാണ് യേശുവിലൂടെ മത്തായി ശ്ലീഹ ശ്രമിക്കുന്നത്. അയൽക്കാരനെയും ശത്രുവിനെയും ഒരുപോലെ സ്നേഹിക്കണം എന്ന് ഈശോ ഇവിടെ തൻ്റെ മലയിലെ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 45 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു: അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. എന്നുവെച്ചാൽ ദുഷ്ടനോടും ശിഷ്ടനോടും നീതിമാനോടും നീതിരഹിതനോടും ഒരുപോലെ പെരുമാറുന്ന ഒരു ദൈവസങ്കല്പത്തെയാണ് ഇവിടെ മത്തായി ശ്ലീഹ വരച്ചു കാണിക്കുന്നത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 20 അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ഉപമ പറയുമ്പോഴും ഇതേ ആശയം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മുന്തിരിത്തോട്ടത്തിൽ ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ വേദന നൽകുന്ന ഒരു ദൈവസങ്കല്പം. ദൈവം എന്ന് പറഞ്ഞാൽ അപ്രകാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ തൻ്റെ കരുണയും സ്നേഹവും വർഷിക്കുന്ന ഒരു വ്യക്തിത്വം. അതായിരിക്കാം പൗലോസ് ലിഖ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3 28 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്: അതിനാൽ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, ഇനി മുതൽ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന്. എന്നുവെച്ചാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ദൈവസങ്കല്പത്തെയാണ് മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ വരച്ചു വയ്ക്കുന്നത് എന്ന് ചുരുക്കം. ഭാഷയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും തമ്പുരാനെപ്പോലെ ഒരുപോലെ കാണാനും പരിഗണിക്കുവാനും അവർക്ക് ആവശ്യമായത് നൽകുക എന്നുള്ളത് ഒരു വലിയ കർത്തവ്യമാണ് ഓരോ ക്രൈസ്തവൻ്റെയും. അതുകൊണ്ടായിരിക്കാം തൻ്റെ മെക്സിക്കൻ സന്ദർശനത്തിനിടെ പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞു വെച്ചത്: മനുഷ്യരുടെ ഇടയിൽ മതിലുകൾ തീർക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല എന്ന്. ജാതിയുടെയാകട്ടെ, മതത്തിൻ്റെയാകട്ടെ, ലിംഗത്തിൻ്റെയാകട്ടെ, മറ്റുള്ള ഭാഷയുടെയോ നിറത്തിൻ്റെയോ പേരിലാകട്ടെ, മനുഷ്യനെ വേർതിരിച്ച് കാണാനായിട്ടുള്ള ഒരു അടിസ്ഥാന ത്വര ഉള്ളവൻ ക്രൈസ്തവ സങ്കല്പത്തിന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് എതിരാണ് എന്ന്. ഇതേ ആശയം തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിലെ അവസാന ഭാഗം 48 വാക്യത്തിൽ പറയുന്നത്: എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. എന്താണ് ദൈവത്തിൻ്റെ പരിപൂർണത? ദൈവത്തിൻ്റെ പരിപൂർണത എന്ന് വെച്ചാൽ ദൈവം എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഹീ ട്രീറ്റ്സ് എവരി വൺ ഈക്വലി, ഹി സെർവ്സ് എവരി വൺ ഈക്വലി. ദൈവം എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുപോലെ നൽകുന്നു. ഇതേ ഭാഗം ലൂക്കാ സുവിശേഷകൻ എഴുതി വയ്ക്കുന്നത്: എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൂക്കാ സുവിശേഷകൻ്റെ 6 36 വാക്യത്തിൽ പരിശുദ്ധ പിതാവ് ഈ വർഷം കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷം എന്നുള്ള മലയാള വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്: മഴ എന്നാണ്. ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ മഴ ദുഷ്ടരുടെയും ശിഷ്ടരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെ മേൽ ഒരുപോലെ വർഷിക്കുന്നു. തമ്പുരാൻ്റെ ഈ കരുണയുടെ വർഷം സകല ജനങ്ങൾക്കും നൽകുവാനായിട്ടുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഓരോ ക്രൈസ്തവനിലും നിയുക്തമായിരിക്കുന്നത്. തമ്പുരാൻ്റെ കരുണയുടെ മഴപ്പെയ്ത്ത് കാലം സകല മനുഷ്യരിലും ഈ നോമ്പുകാലത്തിൽ നമ്മിലൂടെ വർഷിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ.